ഏറ്റവും അധികം വൈറലായി മാറിയൊരു പാട്ടാണ് ഒരേ വേദിയിൽ എസ് ബി ബി സാറിനോടൊപ്പം നിന്ന് പാടിയ ആ പാട്ട് മലരെ മൗനമ ഇന്നും മനീഷ ചേച്ചി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആസ് എ സിംഗർ ചേച്ചിക്കും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടൊരു വേദിയായിരിക്കും അല്ലെങ്കിൽ ഒരു മൊമെൻ്റ് ആയിരിക്കും അത് ഈ മലരെ മൗനമ സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ എസ് ബി ബി സാറ് പാടിനേക്കാളും കൂടുതലിപ്പോൾ ഞാനാണ് ആ പാട്ട് എന്നെ കൊണ്ടാണ് പാടിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അത്ര അധികം ആ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് കാരണം ആ ഒരു വേദി എന്ന് പറയുന്നത് അതുപോലെ വൈറൽ ആയിട്ടുള്ള ഒരു വേദിയായിരുന്നു മാത്രമല്ല മനീഷ എന്ന് പറയുന്ന ഒരു സിംഗറിന്റെ ഒരു പുനർജന്മം കൂടിയാണ് ആ ഒരു വേദി കാരണം വാസവദത്തെ അംഗീകരിച്ച അല്ലെങ്കിൽ വാസവധത്തെ തിരിച്ചറിഞ്ഞ നെഞ്ചേറ്റിയ പല ആൾക്കാർക്കും ഞാനൊരു പാട്ടുകാരിയാണെന്ന് അറിഞ്ഞുകൂടാക്ട് അങ്ങനെ ഞാൻ ഞാനൊരു ശരിക്കൊരു ജനുവിൻ സിംഗറാണ് എന്നറിഞ്ഞ ഒരു നിമിഷം കൂടിയാണ് ഈ ഒരു സ്റ്റേജ് അപ്പോൾ എസ് വി ബി സാറ് എൻ്റെ എന്നെ രണ്ടാം ജന്മത്തിലേക്ക് കൊണ്ടുവന്ന ഒരു എന്താ പറയുക ഒരു ദൈവ തുല്യനായിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മകൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ മുന്നിൽ ഈ പാട്ട് ഞാൻ സമർപ്പിക്കുകയാണ് എനിക്ക് ലിറിക്സ് ഞാൻ പാടിയെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്രയും പ്രാവശ്യം പാടിയെന്ന് പറഞ്ഞിട്ട് പോലും അത് ഓർമ്മയില്ല ഞാൻ എനിക്ക് തോന്നുന്നു ആറാം ക്ലാസ് തൊട്ടേ പാടുന്ന ഒരു പാട്ടാണ് തളിരട്ട കിനാക്കൽ ഫ്രണ്ടിലൊരു പ്ലെയിൻ പുസ്തകെങ്കിലും എനിക്ക് വേണം അതൊരു മാനസിക പ്രശ്നമായി മാറിയിരിക്കാം കാരണം വെച്ചാൽ വരി അറിയുമായിരിക്കാം പക്ഷേ പുസ്തകം ഇല്ലെങ്കിൽ തെറ്റിപ്പോ തെറ്റി പോകുന്ന ടെൻഷനാണ് ചുമ്മാ ഒരു പേപ്പർ വെച്ചാലും തള്ളിട്ട് നല്ല അന്തോസമായിട്ട് പാടും അപ്പൊ ശരി നോക്കി പാടിക്കാം നോക്കി പാടാം കാറ്റൈപോലെ വന്തു കണുകൾ വല്ല காற்றை என்னை கிள்ள பூவே என்னை தள்ளாதிரு காற்றை என்னை கிள பூவே என்னை தள்ளாதிர உறவே உறவே உயிரின் உயிரே புது வாழ்க்கை മൗനമേ വേദമ ശരിക്കും ചേച്ചി അതിനകത്തേക്ക് ആയിട്ടാണ് പോയത് അല്ലേ പാട്ടുകാരി എന്നുള്ള അല്ലെങ്കിൽ സിംഗർ മനീഷ എന്നുള്ളൊരു ഫേമിലാണ് പോയത് പക്ഷെ പാട്ടിൽ അത്രയും യൂസ് ചെയ്യാൻ ചേച്ചിക്ക് പറ്റിയില്ല എന്ന് എനിക്ക് തോന്നി ആക്ച്വലി അതിന്റെ ഒരു വിഷമം എനിക്ക് ഇല്ലായില്ല കാരണം എന്താ വെച്ചാല് ശബ്ദം അവിടെ ചെന്ന് ഒരു രണ്ടാം ദിവസം ആയപ്പോഴേക്കും എന്റെ തൊണ്ട അടച്ചായിരുന്നു അല്ലെ ഞാൻ ആദ്യം ഇവിടുന്ന് പോകുമ്പോ ഞാൻ പ്ലാൻ ചെയ്തിരുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ഓരോ സംഗീത സംവിധായകരുടെയും കുറച്ച് പാട്ടുകൾക്ക് ഓർത്തിണക്കി ഓരോ ദിവസവും അപ്പോൾ ജോൺസൺ മാഷിൻ്റെ രവീന്ദ്ര മാഷിൻ്റെ വിദ്യാധര മാഷിൻ്റെ എ ടി ഉമർ സാറിൻ്റെ അങ്ങനെ അങ്ങനെ പല ഓരോ ദിവസങ്ങളും ഇഷ്ടം ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ നമുക്ക് അപ്പം അങ്ങനെ അറിയാവുന്ന കുറച്ച് പാട്ടുകളൊക്കെ ഓർത്തനാക്കി പക്ഷേ ഒന്ന് എനിക്ക് നല്ല ഓർമ്മ ശക്തിയുള്ള ഒരാളായതുകൊണ്ട് എല്ലാ പേരുപോലും നടക്കുന്ന ഒരാളായതുകൊണ്ട് ഒറ്റ ലിറിക്സും എനിക്ക് ഓർമ്മയില്ല പിന്നെ രണ്ട് എൻ്റെ ശബ്ദം അടച്ചു പോയായിരുന്നു അപ്പം അവിടെ എല്ലാവർക്കും എൻ്റെ മാത്രമല്ല അവിടെ വരുന്ന എല്ലാവരുടെയും കാരണം ഭയങ്കര തണുപ്പാണ് ഈ ഈ ടെക്നിക്കൽ എന്താ പറയാ ഇലക്ട്രോണിക് എക്യൂപ്മെന്റ്സിന് തണുപ്പായിട്ടാണ് അതെ അതെ അതിന് വേണ്ടിയിട്ട് അവർ മാക്സിമം തണുപ്പ് കൂട്ടിയിട്ടാണ് ഇടാറ് അപ്പൊ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു തൊണ്ട ഇടയ്ക്കടക്കും ഒന്ന് തുറന്നു വരുമ്പോൾ എന്തെങ്കിലും പാടാനൊന്ന് ശ്രമിക്കും അപ്പൊ ലിറിക്സ് തെറ്റും പിന്നെ തൊണ്ട തുറക്കുമ്പോൾ വീണ്ടും ഒന്ന് പാടാൻ ശ്രമിക്കും പിന്നെ അപ്പോഴേക്കും തൊണ്ട അടക്കും അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പൊ അതുകൊണ്ട് എനിക്ക് പാട്ട് കൂടുതലും പിന്നെ ഒരു കാര്യം ഈ ിച്ചണിൽ നിന്ന് പണിയെടുത്തിട്ടും ബാക്കി ടാസ്കുകളും ഈ അടി കൂടാനുള്ള ശബ്ദം എല്ലാം കൂടെ സത്യം പറഞ്ഞാൽ പാട്ട് പാടാനുള്ള സമയം തൽക്കാലം വലിയ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല പക്ഷെ പല വൈൽഡ് കാർഡ് എൻട്രീസും അവിടെ വന്ന സമയത്ത് എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ടോപ്പ് സിംഗറോ അല്ലെങ്കിൽ മറ്റേ സ്റ്റാർ സിംഗർ കോമ്പറ്റീഷനും ആണെന്നൊക്കെയാണ് പുറത്തുള്ള ഒരു സംസാരം അതായത് എപ്പോഴും പാട്ടാണ് അപ്പം അതിനോടുള്ള വിലയില്ല എന്നുള്ള രീതിയിൽ അപ്പൊ അതുകൊണ്ട് കൂടി ഞങ്ങൾ കുറച്ച് പാട്ട് കുറച്ച് ഞങ്ങൾ സത്യം പറഞ്ഞ കിച്ചണിൽ നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര ഞാൻ പിള്ളേരെ കൊണ്ടൊക്കെ പാടിപ്പിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരും കണ്ടപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് കുറയ്ക്കുകയും കൂടെ ചെയ്തു പിന്നെ അത് മാത്രമല്ല ഒമർ വന്ന സമയത്ത് ഞാനും ഒമറും തമ്മിലുള്ള ഒരു അടി കൂടെ നടന്നതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പല്ലവി കഴിയുമ്പോഴേക്കും അനുപല്ലവി കഴിക്കുമ്പോഴേക്കും മനുഷ്യ പാട്ട് നിങ്ങളുടെ ഭയങ്കര ബോറാണ് കേട്ടോ അപ്പൊ അത് തമാശക്കാണ് പുള്ളി പറഞ്ഞത് പക്ഷേ സംഗീതം കൊണ്ട് ഉപജീവന മാർഗം നയിക്കുന്ന എന്നെ പോലുള്ള ഒരാളുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയുമ്പോ ഇത്രകൂടി ജനങ്ങൾ കേൾക്കുന്ന ഒരു ഷോ ആയതുകൊണ്ട് അത് വല്ലാതെ ആ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു പക്ഷെ ഒമർ അത് അങ്ങനെ സീരിയസ്ലി പറഞ്ഞതല്ല എന്റെ അടുത്ത് വന്ന് സോറി ഒക്കെ പറഞ്ഞായിരുന്നു കേട്ടോ